യഥാർത്ഥത്തിൽ അത് തീർത്തും അശാസ്ത്രീയമായ ഒരു നിർദ്ദേശമാണ് ഈ പരിഷ്കരണം അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കാരണവശാലും CPIM അതിനോട് യോജിക്കാൻ കഴിയില്ല. പിന്നെ റിംഗ് റോഡുകൾ ബൈപ്പാസ് ആയിട്ട് വരുന്ന ചെറിയ റോഡുകളൊക്കെ നന്നാക്കി എടുത്തുകൊണ്ടുള്ള ഒരു കുറച്ചുകൂടി പോസിറ്റീവായിട്ടൊരു നല്ല അത്യാവശ്യം മെനക്കെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് അങ്ങാടിപ്പുറത്ത് ചെയ്യേണ്ടത്. അങ്ങാടിപ്പുറത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗതാഗത പരിഷ്കാരത്തോട് സഹകരിക്കില്ലെന്ന് അങ്ങാടിപ്പുറം CPIM കമ്മിറ്റി. വൺ വേ സമ്പ്രദായം കൂടുതൽ ഗതാഗത കുരുക്കിനിടയാക്കുമെന്നും ടൗണിലെ റിംഗ് റോഡുകൾ ഉപയോഗപ്പെടുത്തി യാത്രാ സൗകര്യം ഒരുക്കണമെന്നും CPIM നേതാക്കൾ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. അങ്ങാടിപ്പുറത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് ചെറിയൊരു പരിഹാരം എന്ന നിലയിലാണ് അങ്ങാടിപ്പുറത്ത് പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് CPIM പ്രതിനിധികൾ ഗതാഗത പരിഷ്കാരത്തോട് യോജിക്കാനാവില്ലെന്ന് അറിയിച്ചിട്ടുള്ളത്. അങ്ങാടിപ്പുറത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വൺ വേ സമ്പ്രദായം കൊണ്ടെന്നും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് മാറില്ലെന്നും നിർദ്ദിഷ്ട ബൈപ്പാസുകൾ യാഥാർത്ഥ്യമായാൽ മാത്രമേ പരിഹാരമാവുകയുള്ളൂവെന്നും CPIM പ്രവർത്തകർ പറയുന്നു. യഥാർത്ഥത്തിൽ ആ യോഗത്തിൽ കുറേ കൂടി വിപുലമായ യോഗമാണ് നടക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായും വേണം, എന്നാൽ മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളികളുടെ സംഘടനകൾ, അങ്ങാടിപ്പുറത്തെ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ, അങ്ങനെ വിപുലമായ ഒരു യോഗമാണ് നടക്കേണ്ടിയിരുന്നത് എന്ന് നമ്മൾ ആ യോഗത്തിൽ തന്നെ വെച്ച് പറയുണ്ടായി. അങ്ങാടിപ്പുറം ടൗണിൽ ചില ക്രമീകരണങ്ങൾ നടത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. പര്യാപുരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങാടിപ്പുറം കല്യാണി ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ തിരിച്ച് യു ടേൺ വന്ന് വരണം. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിൻ്റെ അടിയിൽ കൂടി യു ടേൺ അടിച്ച് വരണം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് തീർത്തും അശാസ്ത്രീയമായ ഒരു നിർദ്ദേശമാണ്. കാരണം അത് നമുക്കറിയാം, ഇപ്പോൾ തന്നെ വാഹനങ്ങൾ വലിയ രൂപത്തിൽ ക്യൂ നിന്നിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ യു ടേൺ ചെയ്ത് പോരാനുള്ള ഒരു സൗകര്യവും അവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഈ വണ്ടികൾ തിരിക്കുന്നതിൻ്റെ ഭാഗമായി, കാരണം റിവേഴ്സ് അടക്കം ചെയ്തുകൊണ്ട് വേണം ഇവിടെയൊക്കെ കല്യാണിയുടെ മുന്നിലൊക്കെ തന്നെ യു ടേൺ ചെയ്യാൻ, സ്വാഭാവികമായിട്ടും അത് വീണ്ടും തിരക്ക് കൂടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആ യോഗത്തിൽ പറഞ്ഞു. ഒരു കാരണവശാലും CPIM അതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ അതിന് ശാസ്ത്രീയമായ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ബൈപ്പാസുകളുടെ നിർദ്ദേശം മുന്നിലുണ്ട്. ഒന്ന് ഒരണ്ണപാലം മാനത്തുമംഗലം ബൈപ്പാസ്, രണ്ടാമത് വൈലോങ്ങര ഒരണ്ണപാലം പിന്നെ ബൈപ്പാസ്. ഈ രണ്ട് ബൈപ്പാസും വരികയല്ലാതെ നമ്മുടെ അങ്ങാടിപ്പുറത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പെരുന്തമണ്ണയിലുള്ള ഗതാഗത കുരുക്ക് തീരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. വന്ന DSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ നിർദ്ദേശത്തെ പൊതുവെ സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അതിന് മുൻകൈ എടുക്കേണ്ടത് MLA അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അങ്ങാടിപ്പുറത്ത് നമ്മളെ പിന്നെ റിംഗ് റോഡുകൾ അതല്ലെങ്കിൽ ബൈപ്പാസ് ആയിട്ട് വരുന്ന ചെറിയ റോഡുകളൊക്കെ നന്നാക്കി എടുത്തുകൊണ്ടുള്ള ഒരു കുറച്ചുകൂടി പോസിറ്റീവായിട്ടൊരു നല്ല പിന്നെ അത്യാവശ്യം മെനക്കെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് അങ്ങാടിപ്പുറത്ത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലത്തേക്ക് നമുക്ക് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വരും. അത് കഴിഞ്ഞാൽ നമ്മളെ ബൈപ്പാസുകളൊക്കെ വരുന്നതോടുകൂടി നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി പിന്നെ മെനക്കെട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികളും അതുപോലെ അവിടെയുള്ള നമ്മൾ ഈ പറഞ്ഞ വ്യാപാരികളും പൊതുജനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി അവരൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു നല്ല ശ്രമം നടത്തി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ആണ് മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം നമ്മളെ അങ്ങാടിപ്പുറം ടൗണിൽ കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ്, വിശദമായിട്ടുള്ള അത്തരം കാര്യങ്ങളാണ് നമ്മളെ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് അവിടെ പിന്നെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.